മോർണിംഗ് ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വടക്കഞ്ചേരി അപകടത്തിൽ ഗതാഗത വകുപ്പിന്റെ ഉന്നതതല യോഗം ഇന്ന്. പോലീസും മോട്ടോർ വാഹന വകുപ്പും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. നിയമം പാലിക്കാത്ത ബസ്സുകൾക്കെതിരെ നടപടി തുടരുന്നു. ഇഡി സമൻസിനെതിരെ മുൻമന്ത്രി തോമസ് ഐസക്കിന്റെ ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന്. കിഫ്ബി ഹർജിയിലും വിധി വരും. അട്ടപ്പാടി മധുവധക്കേസിലെ 11 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. തിരുവനന്തപുരം കളക്ടർ അടക്കം 4 സാക്ഷികളുടെ വിസ്താരവും കോടതിയിൽ. റാഞ്ചി ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യ 7 വിക്കറ്റിന് തകർത്തു. ശ്രേയസ് അയ്യർക്ക് സെഞ്ചുറി. മോർണിംഗ് ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വളരെ കുറവാണെങ്കിൽ ബാങ്ക് ലോൺ എന്നല്ല കല്യാണം കഴിക്കാൻ ഒരു പെണ്ണെ പോലും കിട്ടില്ല. നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ചെയ്യണോ? ഈ ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. വടക്കഞ്ചേരി അപകടത്തിൽ ഗതാഗത വകുപ്പിന്റെ ഉന്നതതല യോഗം ഇന്ന്. പോലീസും മോട്ടോർ വാഹന വകുപ്പും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. നിയമം പാലിക്കാത്ത ബസ്സുകൾക്കെതിരെ നടപടി തുടരുന്നു. ഇഡി സമൻസിനെതിരെ മുൻമന്ത്രി തോമസ് ഐസക്കിന്റെ ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന്. കിഫ്ബി ഹർജിയിലും വിധി വരും. അട്ടപ്പാടി മധുവധക്കേസിലെ 11 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. തിരുവനന്തപുരം കളക്ടർ അടക്കം 4 സാക്ഷികളുടെ വിസ്താരവും കോടതിയിൽ. റാഞ്ചി ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യ 7 വിക്കറ്റിന് തകർത്തു. ശ്രേയസ് അയ്യർക്ക് സെഞ്ചുറി.